നടൻ ജയസൂര്യയുടെ പരസ്യ വിമർശനത്തിൽ മറുപടിയുമായി കൃഷിമന്ത്രി പി പ്രസാദ്. ജയസൂര്യ പരാമർശിച്ച കൃഷ്ണപ്രസാദിന്റെ പാടശേഖരത്തിൽ എല്ലാവരും മാസങ്ങൾക്ക് മുൻപ് പണം വാങ്ങിയതാണെന്നും കൃഷിമന്ത്രി പറഞ്ഞു. കേന്ദ്രവിഹിതം ലഭിക്കാത്തപ്പോൾ കടമെടുത്താണ് കേരളം പണം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് നെൽ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തി ജയസൂര്യ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ സർക്കാരിനെ വിമർശിച്ചത്. കളമശ്ശേരിയിലെ കാർഷികോത്സവം വേദിയിലാണ് കർഷകർ നേരിടുന്ന ദുരനുഭവങ്ങൾ വിവരിച്ച് നടൻ ജയസൂര്യ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. കൃഷിമന്ത്രി പി പ്രസാദ്, വ്യവസായ മന്ത്രി പി രാജീവ് എന്നിവർ വേദിയിലിരിക്കെയായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനം. പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തിരുവോണ ദിവസം പോലും നമ്മുടെ കർഷകർ ഉപവാസമിരിക്കേണ്ട അവസ്ഥയെന്ന് ജയസൂര്യ. പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം. അദ്ദേഹത്തിന്റെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നതെന്ന് അറിയോ? കാര്യം നടത്തി തരാൻ വേണ്ടിട്ടല്ല, അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സാർ ഞാനിത് സംസാരിക്കുന്നത്. കൃഷിക്കാർ എന്ന നിലയിൽ എല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്ന അച്ഛനെയും അമ്മയെയും അഭിമാനത്തോടെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടെങ്കിലേ പുതിയ തലമുറ ഇതിലേക്ക് വരൂ എന്നും പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്നും ജയസൂര്യ ആവശ്യപ്പെട്ടു. വിമർശനം അംഗീകരിച്ച മന്ത്രി പി രാജീവ് വേദിയിൽ വെച്ച് തന്നെ ജയസൂര്യക്ക് മറുപടി നൽകി. അത് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റിയില്ല എന്ന വിമർശനം ശരിയാണ്. എങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പൈസയ്ക്ക് കാത്തു അത് വരും, കുറച്ച് വൈകുമെന്നേ ഉള്ളൂ. നമ്മൾ 2200 കോടി രൂപ ഇപ്പൊ തന്നെ വിതരണം ചെയ്ത് കഴിഞ്ഞു. ജയസൂര്യയുടെ ആരോപണം കൃഷിമന്ത്രി പി പ്രസാദ് പൂർണ്ണമായും തള്ളി. കേരളം മാത്രമാണ് നെൽകർഷകർക്ക് ഇത്രയും സഹായം നൽകുന്നതെന്ന് മന്ത്രി. അദ്ദേഹത്തിന്റെ പാടശേഖരത്തിൽ ഈ കൃഷ്ണപ്രസാദ് അടക്കമുള്ള മുഴുവൻ പേരും മാസങ്ങൾക്ക് മുമ്പേ നെല്ലിന്റെ വില വാങ്ങിച്ചതാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് വന്നതെന്ന് പറയുന്നത് നെല്ലിന്റെ പൈസ കിട്ടിയിട്ടില്ലെന്ന്. എത്ര കാപട്യമാണ് അരങ്ങു തകർക്കാൻ വേണ്ടിയിട്ട് രംഗത്തേക്ക് ഇറക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം. മുൻപ് പി ഡബ്ല്യു ഡി റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വകുപ്പ് മന്ത്രി വേദിയിലിരിക്കെ ജയസൂര്യ വിമർശിച്ചിരുന്നു. അതേസമയം ജയസൂര്യയുടെ വീട്ടിൽ ഉടൻ സ്ഥലം അളക്കാൻ ആളെത്തുമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പരിഹസിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. 24 കൊച്ചി.